Hello friends, we have an unboxing video. We have a Realme C11. We have a daily use in a calm, a daily use in a calm, So, welcome back to my channel, it's me, Sachin. Now, let's unbox the product. We have a box. A great story since the first leap. Naka parnanda ko kodutundu pinna realme nu vannu kodutundu appo just namak adonu porthake vekkam pinna nammalde phone avade varunnundu endo warning naka parnu kodutundu adonu namak avashyilla appo namak adu ingottu vekkam pinna endha nokkanla chaan idinu oru charger varunnundu appo charger spec wise namak parayumba charger inde karyangalum ellathum correct aayittu njan ayil parayam pinna nokkanengil idil oru cable um kodutundu idinu varunnathu sada micro usb cable aanu type c nalla varunnathu appo ee oru price range ini oru cable okke appo kittan chance njanum kaanunnullu. We have a box. We have a sim tray, a mic, a 3.5 jack, a USB micro port. We have a lot of weight. That is 3.5mm audio jack mono speaker. Now, the phone is overall view. Okay, we have to look at the display type. The display is IPS LCD display. 6.5 inch. That is 720x1560 pixels. 264 ppi density display. This is a display called natural color. Okay, you can see the audio.
അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി വരുന്നത്. വലിയ പ്രശ്നം തരക്കേട് കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ക്യാമറേൻ്റെ മൈക്ക് വെച്ചിട്ടെടുത്തതാണ്. അപ്പം ഞാൻ ഇങ്ങനെ എക്സ്റ്റേണൽ മൈക്കും യൂസ് ചെയ്തിട്ടല്ല എടുത്ത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഓഡിയോ ക്വാളിറ്റി ആയിരുന്നു കിട്ടുന്നുണ്ട്. മോണോ സ്പീക്കറാണ്. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും കരകരപ്പ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിസ്ട്രോഷൻ പോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഓഡിയോ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ പ്രോസസ്സർ സൈഡിലേക്ക് പോകാം. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ച് തുടങ്ങുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 11 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. പുതിയ അപ്ഡേറ്റിൽ ആൻഡ്രോയിഡ് 11 ആയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. ഇനി ഇതിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ മീഡിയ ടെക് ഹീലിയോ G35 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സറാണ്. അതിന് ഒക്ടാകോർ പ്രോസസ്സറാണ്. ഇതിൻ്റെ GPU വരുന്നത് പവർ VR GE8320 എന്ന് പറഞ്ഞിട്ടുള്ളൊരു GPU ആണ്. അപ്പോൾ മീഡിയ ടെക് ഹീലിയോ G35നെ കുറിച്ച് പറയുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ G സീരീസിൽ വരുന്ന പ്രോസസ്സറൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത പെർഫോമൻസ് തരികയും ഗെയിമിങ്ങിനൊന്നും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെയാണ് ഞാൻ കേട്ടതും യൂസ് ചെയ്ത് നോക്കിയത്. ഞാൻ G വേറെ ഏതോ ഒരു പ്രോസസ്സറുള്ളൊരു ഫോൺ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു വേരിയൻ്റ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന വേരിയൻ്റിൽ നിങ്ങൾ PUBG പോലെയുള്ള ഗെയിം കളിക്കാൻ നിൽക്കരുത്. കുറച്ചും കൂടി റാം കൂടിയതെടുക്കുക. 4GB അല്ലെങ്കിൽ ഒരു 8GB റാം അങ്ങനെയുള്ളൊരു ഫോണിൽ മാത്രം കളിക്കുക. അപ്പോൾ G35 ഗെയിമിങ്ങിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കാത്തതുകൊണ്ടായിരിക്കും ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ടോ ലാഗ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ ഓവറോൾ അന്വേഷിച്ചപ്പോഴും കാര്യങ്ങളൊക്കെ G35 പെർഫോമൻസ് വൈസ് ഡെയിലി യൂസ് വൈസും PUBG ഗെയിമിങ്ങിനായാലും ഒന്നും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളിലേക്ക് പോകാം. നമുക്ക് ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി ക്യാമറ 13 MP, അതേപോലെ ഒരു 2 MP ഒരു ഡെപ്ത് സെൻസർ മാക്രോ എന്നൊക്കെ പറഞ്ഞൊന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് വീഡിയോ ക്വാളിറ്റി 1080p ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു മിനി ഡ്രോപ്പ് വാട്ടർ ഡ്രോപ്പ് അങ്ങനെ ഒരു മിക്സ് ആയിട്ട് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. 5 MP ഒരു ഫ്രണ്ട് ക്യാമറ, 720p ആണ് അതിൻ്റെ ഫ്രണ്ട് ക്യാമറ വീഡിയോ ക്വാളിറ്റി വരുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എടുത്ത് നോക്കി ലോലൈറ്റിലൊന്നും തിരിയെടുക്കാൻ പറ്റില്ല. അത്യാവശ്യം പുറത്തുള്ള സൺലൈറ്റിലോ അത്യാവശ്യം ലൈറ്റ് ഉണ്ടെങ്കിലോ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫോട്ടോസൊക്കെ കിട്ടും. നമുക്ക് അടുത്ത് നോക്കുകയാണ് ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഹോട്ട്സ്പോട്ട് വൈഫൈ അതേപോലെ NFC ഇതിൽ വരുന്നില്ല. റേഡിയോ വരുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളാണ് കണക്ടിവിറ്റിയിലൊക്കെ വരുന്നത്. കണക്ടിവിറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. നമുക്ക് അടുത്തത് ഇതിൻ്റെ ബാറ്ററി സൈഡിലേക്ക് പോകാനാണെങ്കിൽ ലിത്യം പോളിമറിൻ്റെ 5000 mAh ബാറ്ററിയാണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിന് MicroUSB പോർട്ടാണ്. ഇതിൽ ഞാൻ കണ്ടൊരു പ്രശ്നം MicroUSB പോർട്ടാണ്, ടൈപ്പ് സി കൊടുക്കായിരുന്നു. അതേപോലെ ഇതിന് വരുന്നത് 10W ഒരു ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളൊന്നുമില്ല. 5000 ബാറ്ററി വരുന്നുണ്ടെങ്കിലും കൂടി 10W ചാർജറിന്ന് ഇതിന്ന് ചാർജ് കയറുമ്പോഴത്തേക്കൊരു നേരം പിടിക്കും. അപ്പം നിങ്ങൾ യൂസിനനുസരിച്ചിട്ടാണെങ്കിൽ 5000 mAh എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ദിവസം കിഡിലായിട്ട് കിട്ടും. എൻ്റെ ഫോൺ 5000 ആണ്. അപ്പോൾ അത്യാവശ്യം രണ്ട് ദിവസം എങ്ങനെ നോക്കിയാലും ഡെയിലി സാധാ യൂസേജിന് കിട്ടും. ഗെയിമിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ മാക്സിമം കിട്ടും. അപ്പോൾ ബാറ്ററി വൈസും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ MicroUSB പോർട്ടും അതേപോലെ ഈ ഒരു 10W പ്രശ്നം ഒഴിവാക്കുകയാണെങ്കിൽ ബാറ്ററിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന്. ഇനി നോക്കാനാണെങ്കിൽ ഇതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചർ നോക്കാനാണെങ്കിൽ അതിൽ ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിൽ വരുന്നത് ഫേസ് അൺലോക്ക് ആണ്. ഫേസ് അൺലോക്ക് വരുന്നുണ്ട്, പാറ്റേൺ ഉണ്ട്, പിന്നുണ്ട്, പിന്നെ നമ്മുടെ സാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഫേസ് അൺലോക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചെറിയ എന്തോ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഡിലേ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എങ്കിലും കൂടി അത്യാവശ്യം നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സെൻസറിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ വീഡിയോയിലുള്ള വേരിയൻ്റ് എന്ന് പറയുന്നത് 2GB റാം 32GB ഇൻറ്റർണൽ മെമ്മറി ആണ്. അത് 4GB 64 ഉണ്ട്. ഇനി അതിൻ്റെ മുകളിലൊരു വേരിയൻ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പോഴും ചെറിയൊരു ഡൗട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2GB 32GB ആണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 7500 rupees ആണ്. 4GB റാം 64GB വേരിയൻ്റ് ആണെങ്കിൽ അതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 9000 rupees ആണ്. ഞാൻ ഏകദേശം റൗണ്ട് ചെയ്തിട്ടുള്ള പ്രൈസാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു കളർ വേരിയൻ്റ് പറയുകയാണെങ്കിൽ കൂൾ ഗ്രേ, മിൻ ഗ്രീൻ, ഇങ്ങനത്തെ രണ്ട് കളറിലാണ് ഇത് അവൈലബിൾ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് കൂൾ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ റിയൽമി C11 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആവറേജ് ലെവൽ കുഴപ്പമില്ലാത്ത ഡെയിലി യൂസിനൊക്കെ പറ്റിയ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള ഫോണാണ് പരിചയപ്പെട്ടത്. നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പൈസ കൊടുത്ത് വാങ്ങാൻ എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് കിട്ടാവുന്നതിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത റിവ്യൂസൊക്കെ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നവരാണെന്ന് കാണുന്ന വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ യൂസേജ് റിവ്യൂ, ഇത് ഞാൻ യൂസ് ചെയ്ത് 1 മന്ത് 2 മന്ത് അങ്ങനത്തെ റിവ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം എന്താ പറയുക, ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലും ഒരു ഈ ഒരു വേരിയൻറ്റിലും ഈ ഒരു പെർഫോമൻസിലും കുഴപ്പമില്ലാത്തൊരു ഫോൺ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത്. നിങ്ങൾക്ക് തിരിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടു, ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനം നിങ്ങളുടെ ചൂടുന്നതിൽ കാണാൻ സബ്സ്ക്രൈബ് ആയിട്ട് നിൽക്കാത്തരത്തിലുള്ള ബെല്ലിങ് കൂടി ഒന്ന് ലഭിച്ച് നോക്കുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റയിലും ഒന്ന് ഫോളോ ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ മൈക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സച്ചിൻ സൈനിങ് ഔട്ട്.